ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചുടച്ച് വെച്ചതാണ് ഞാൻ. അത് പിന്നെ ചിക്കൻ നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതും നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മുട്ട, പിന്നെ ബ്രെഡ് നമ്മളൊന്ന് ഒരു ആറ് ബ്രെഡ് എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. പിന്നെ സവാള, മല്ലിയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഇത് നമുക്ക് മസാല കൂട്ടൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ അടുപ്പിലൊരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സബോള, മല്ലിയില, വറവേപ്പിനുള്ളിലേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായി വഴങ്ങിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സബോള പെട്ടെന്ന് വഴങ്ങി കിട്ടും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിതും സൂത്രപ്പണി ഒപ്പിച്ചു കിട്ടും. ഒന്നുമല്ല, നമ്മുടെ ചിക്കൻ ഫ്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഞാനില്ല. ഞാനതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ചതച്ചെടുത്തിട്ട് എന്താ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതും കൂടി അതിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് ആഡായി കിട്ടില്ല. അപ്പോൾ ആ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ തന്നെ ഞാനതിലേക്ക് ഇട്ടുകൊണ്ടതല്ല അതിൽ തന്നെയുണ്ട് ആ ടേസ്റ്റും. പിന്നെ സബോളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം എടുത്ത് വെച്ച മസാലകളില്ല, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നതായിട്ടാണ്. ഇനി നന്നായി വഴങ്ങി നന്നായി വഴങ്ങി കിട്ടിയാൽ മാത്രമേ നമുക്കത് നന്നായി കിട്ടി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് നന്നായി വഴന്ന് വരുന്നത് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നു. അതിലേക്ക് ഞാൻ നന്നായി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കി മസാലയായിട്ട് നന്നായിട്ട് മുളപ്പിച്ചിരിക്കണം. നന്നായി നമുക്ക് മുളപ്പിച്ചെടുക്കാം. നന്നായി ഒഴിച്ചതിന് ശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി അടുപ്പിൽ വെച്ചിട്ട് നന്നായി മസാല കൂട്ടും ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിച്ച് വരുന്ന പോലെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തീ വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കുഴച്ച് കൊടുത്തി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷേപ്പാക്കാൻ പറ്റുള്ളൂ. ഡ്രൈ മസാലയൊക്കെ റെഡിയായി ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ആ ചൂടോടെ തന്നെ ഞാനത് ഉരുട്ടി ഷേപ്പാക്കണം. നല്ലതുപോലെ ഉരുട്ടിയെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പൊടയൊക്കെ ഷേപ്പാക്കി എടുക്കുന്ന പോലെ ഷേപ്പാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് എല്ലാം അതുപോലെ ഷേപ്പാക്കി ഷേപ്പാക്കി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാൻ പോലെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഷേപ്പാക്കി നമുക്ക് വയ്ക്കാം. എല്ലാം ഞാനിങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. ചൂടായ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള പരിപാടി അവിടെ ചെയ്യാം. അതായത് നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ ഇതല്ലേ, അത് നമുക്കൊന്ന് ആ മുട്ടയൊന്ന് കലക്കി ആ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിന് മുക്കിയെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് മുക്കി ബ്രെഡ് ക്രംസിന് മുക്കുകയാണ്. നമ്മൾ മുട്ട മുക്കിയ കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിന് മുക്കിയാൽ മൊത്തം കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ വേറെ കൈകൊണ്ട് വേണം അത് ബ്രെഡ് ക്രംസിലേക്ക് മുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ബ്രെഡ് ക്രംസിന് മുട്ടയിൽ മുക്കിയെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്ന ശേഷം നമുക്കത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ആക്കിയെടുത്തു കേട്ടോ. ഇതെല്ലാം ഇവിടെ ആക്കി എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്കിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിത് വറുത്തെടുക്കണം.
ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ വരുന്നത് വരെയൊക്കെ നമുക്കത് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ദേ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് നിറച്ചിടാം. അതുപോലെ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേ അതിനൊരു ഭംഗി ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇത് നമുക്കത് നല്ല ബ്രൗൺ അതിൻ്റെ അടിഭാഗം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് വേണ്ടി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാകത്തിലേക്ക് കോഴി മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടോ റെഡി ആയിക്കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.